എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ആഴ്ച ഗണേശ ചതുർത്ഥിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മോദകമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി മോദകത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ റെസിപ്പി ആയിരുന്നു, അതൊരു സ്റ്റീംഡ് മോദകമായിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് വണ്ണാണ്. അതിൽ അത് അരിക്കൂട്ടം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് മൈദയുടെ കോട്ടിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്, നെയ്യ്. നെയ്യൊന്ന് ചൂടാവണം. നെയ്യ് ചൂടാകുമ്പോൾ ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ വെള്ളമെടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടുന്നവരെ വരട്ടണം. പൊട്ടി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇത് റവയാണ്, ഫൈൻ റവ, രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കുകയാണ്. റവയും ഇതൊന്ന് മൂക്കണം ചെറുതായിട്ട്. വേഗം മൂത്ത് കിട്ടിക്കോളും, അത്രയേ ഉള്ളൂ. രണ്ട് ടേബിൾ സ്പൂണാണ് റവ ഇട്ടത്. റവയും മൂത്തിട്ടുണ്ട്. റവ മൂത്തിട്ടാകുമ്പോൾ ഞാനിത് തേങ്ങ, ചെറിയ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കപ്പ് നിറച്ചുകൊണ്ട് തേങ്ങ അതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് ഇതിലെ വെള്ളം ഒന്ന് വലിയണം, അത്രയും ചെയ്യാനുണ്ടും. പിന്നെ ഇത് ചുവന്ന കളറൊന്നും ആവണ്ട. ഒരു 30 സെക്കൻഡ് അത്രയേ ഞാൻ ചെയ്യുന്നുള്ളത്. ഇനി ആഡ് ചെയ്യേണ്ടത് ശർക്കര, ചീകിയ ശർക്കരയാണ്. എനിക്കിപ്പോൾ പൊടിയായിട്ടാണ് കിട്ടുന്നത് കൊണ്ട് ഇത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോ ആക്കാം കേട്ടോ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്യുകയാണെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര 1/2 കപ്പാണ് ഞാൻ ആഡ് ചെയ്തത്. ഇതൊക്കെ ഒന്ന് മിക്സായിട്ടുണ്ട്. തേങ്ങയും ശർക്കരയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മിക്സായിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്യേണ്ടത് ഏലക്കാപ്പൊടി. അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചതാണ്. ഒരു 4-5 എണ്ണം പൊടിക്കാം, ആഡ് ചെയ്യാം കേട്ടോ, പൊടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ടല്ലോ. ഇപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിനി മൈദമാവ് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് മൈദ കുഴച്ചെടുക്കണം. ഇതിൽ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ റബ്ബർ ചേർക്കുന്നുണ്ട്, കുറച്ച് അതിൻ്റെ കവറ് ക്രിസ്പി ആവാനാണ്. അതാണ് ഇത് ഫൈൻ റബ്ബയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ നേരത്തെ ആഡ് ചെയ്തത്, മറ്റേ കൂട്ടിന് ആഡ് ചെയ്തത് പിന്നെ കോസ് റബ്ബയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1 പിഞ്ച് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് എന്താ ചെയ്യുക വെച്ചാൽ, ഇതാ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട്, നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നല്ല ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ എണ്ണ കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. ഇനി നല്ല കൈകൊണ്ട് മിക്സ് ചെയ്യാം. നെയ്യൊന്ന് എല്ലായിടത്തും എടുക്കുന്നവരെ അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. അതായത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ. ഇതിൽ 1/2 കപ്പ് വെള്ളമുണ്ട്. ഞാൻ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കും എത്ര വേണ്ടതെന്ന്. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് 1/2 കപ്പ് വെള്ളം മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇത് 1 ടീസ്പൂൺ എണ്ണ കൊണ്ട് ഇത് മേലെ ഇങ്ങനെ കോട്ട് ചെയ്യുക. ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ. ജസ്റ്റ് ഒന്ന് ആ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കോട്ട് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഇത് മാറ്റി വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ ഫില്ലിങ് ഇത് പരത്തിയിട്ട് ഫില്ലിങ്ങൊക്കെ നിറയ്ക്കാൻ തുടങ്ങാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു 15 പോർഷനാക്കിയിട്ട് 15 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഇത് നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളയാക്കി വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഫില്ലിങ്ങും ഞാനിങ്ങനെ 15 പോർഷൻ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എളുപ്പത്തിന് നമുക്ക് കറക്റ്റ് ഫില്ലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ സൈസിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. ഓരോ ഉരുളകളായിട്ടും പരത്തി മോദകത്തിൻ്റെ ഷേപ്പാക്കണം ഫില്ല് ചെയ്തിട്ട്. ഒന്നിങ്ങനെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ ആക്കാം. മറ്റേതാ ഞാൻ കുറച്ച് മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. നോക്കാം എത്ര വേണമെന്ന്. അപ്പോൾ ഇതാ ഞാനൊരു പൂരിയുടെ സൈസിൽ പരത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ച് വെള്ളത്തോണ്ട് തടവാ, കാരണം നമുക്ക് പിന്നെ ഒട്ടിക്കുമ്പോൾ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫില്ലിംഗ് വെച്ച ശേഷം ചെയ്താലും മതി. എന്നിട്ട് കുറച്ച് ഫില്ലിങ് വെക്കാം. ഫില്ലിംഗ് വെച്ച ശേഷം ഇതിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് എടുക്കാം. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതുപോലെ ഒന്ന് കൂർപ്പിച്ച മോദകത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഇത് മൈദ മാവിൽ ചെയ്യുമ്പോൾ എളുപ്പമാണ്, അരിമാവിൽ ചെയ്യുന്ന പോലെയല്ല. എളുപ്പത്തിൽ ഈ ഷേപ്പായിട്ട് എടുക്കാം. അപ്പോൾ അതാ ഒന്നായിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ കാണിച്ചു തരാം ചെയ്യുന്നത്. ഒന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് വേണ്ടോ, ഉള്ളിലോട്ടേക്കായിട്ട് ഷേപ്പ് കറക്റ്റ് റൗണ്ടിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. സൈഡ് പൊട്ടിയിട്ടൊന്നും കാണാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലോട്ടൊന്ന് ഇതാക്കിയെടുക്കുന്നത്. ആയിട്ടുണ്ട്. ഇനി ഫില്ലിങ് വെക്കാം. എന്നിട്ട് സൈഡ് വെള്ളത്തോട് ഒട്ടിക്കാം. ഈ വെള്ളം സൈഡിലിങ്ങനെ ആക്കിയാൽ എന്താ വെച്ചാൽ നമുക്ക് വേഗം ഒട്ടിക്കിട്ടും, അത് ഇളകാണ്. ഇനി ഇതുപോലെ നമ്മൾ ഞൊറിഞ്ഞ് ഒറിഞ്ഞെടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ 15 പോഷണമാണ് ആക്കിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 15 മോദകം കിട്ടും. അപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ മോദകം എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കാണിച്ച പോലെ 15 ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാകുമ്പോൾ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി മീഡിയത്തിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. 1.5 കപ്പ് വെള്ള എണ്ണയാണ് ചൂടാക്കാൻ വെച്ചത്. ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. മേലേക്കൊന്നും ഇങ്ങനെ എണ്ണ ദോഹിച്ചാട്ട ഫുള്ള് മുങ്ങുന്നില്ലെങ്കിൽ കുറച്ചായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇതായിട്ടുണ്ട്. കുറച്ച് കളറൊക്കെ മാറി വന്ന് ഇതായിട്ടുണ്ട്. അപ്പം ഇനി മാറ്റാം. അപ്പം ഇനി അതുപോലെ എല്ലാം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈഡ് മോദകം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനായക ചതുർത്ഥി ആശംസകൾ. ഇനി വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.